Hi dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ അതുപോലെ ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ശ്രീചിത്ര SCTIMST ട്രിവാൻഡ്രം കേരളയിലെ ഇനി വരാൻ പോകുന്ന നേഴ്സിംഗ് ഓഫീസർ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീചിത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റും ആത്മാർത്ഥതയും ചുണക്കുട്ടികളുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളും അതുപോലെ നമുക്ക് ഭാവിയിൽ റാങ്ക് മേടിച്ചു തരാൻ കഴിവുള്ളതുമായുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കുറച്ച് സീറ്റും കൂടെ റെഗുലർ ബാച്ചിൽ അഡ്മിഷൻസ് ബാക്കിയുണ്ട്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ദയവായി അഡ്മിഷൻ ഓഫീസുമായി കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിട്ടേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാർഡ് മാനേജ്മെൻറ്റ്. കേട്ടോ, ശ്രീചിത്രയുടെ പരീക്ഷയ്ക്ക് വാർഡ് മാനേജ്മെൻറ്റ് ആൻഡ് വാർഡ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ച്, എവിഡൻസ് ബേസ്ഡ് റിസർച്ച്, ക്വാളിറ്റി കൺട്രോൾ അല്ലേ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളും ഉറപ്പായിട്ടും ശ്രീചിത്ര എക്സാമിൻ്റെ പരീക്ഷയ്ക്ക് കാണാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയസും കൂടെ കവർ ചെയ്തായിരിക്കും നമ്മുടെ മോഡൽ എക്സാംസുകളും വരുന്നുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. വെൽ പ്ലാൻഡ് ഷെഡ്യൂൾ ഓഫ് ഡ്യൂട്ടി അവർ ഈസ് ഓപ്ഷൻ എ ടൈം ഷെഡ്യൂൾ, ഓപ്ഷൻ ബി ഡ്യൂട്ടി റോസ്റ്റർ, ഓപ്ഷൻ സി റൊട്ടേഷൻ, ഓപ്ഷൻ ഡി വർക്ക് ഷെഡ്യൂൾ അല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ ഈസ് ഡ്യൂട്ടി റോസ്റ്റർ അല്ലേ. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു വർക്ക് പ്ലാൻ അല്ലേ. ആ പ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് ആൻസർ കീ ആയി അല്ലേ. അപ്പം വർക്ക് പ്ലാൻ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ ടൈം ആൻഡ് ഗൈഡ് ലൈൻസ് അല്ലേ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈച്ച് എംപ്ലോയി പെർഫോംഡ്. കേട്ടോ, അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. അതിൽ ഓപ്ഷൻ എയും അതുപോലെ ഓപ്ഷൻ ഡിയും ടൈം ഷെഡ്യൂളും വർക്ക് ഷെഡ്യൂളും, കേട്ടോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ടൈം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ദ ടാസ്ക് അല്ലെങ്കിൽ വർക്ക് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ ടൈം പീരീഡ് അല്ലെ. ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാസ്ക്കാണ്, സോറി, കൊടുക്കുന്ന ആ ഷെഡ്യൂളിനെയാണ് ടൈം ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. കേട്ടോ, സെയിം തന്നെ വർക്ക് ഷെഡ്യൂളുണ്ട്. വർക്ക് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ദ ഡിവിഷൻ ഓഫ് വർക്ക് ബേസിസ് ഓൺ ദ ടൈം, ടൈം ബേസ് ചെയ്ത് വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് വർക്ക് ഷെഡ്യൂൾ അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു നമ്മളോട് ഒരു പ്രൊസീജിയർ അല്ലേ, 7 o'clock to 6 o'clock to 7 o'clock പേഷ്യൻറ്റ് ബാത്ത് അല്ലേ. അപ്പോൾ ആ ടൈം പീരീഡിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ, കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം 7 o'clock ആകുമ്പോൾ അടുത്ത ടാസ്ക് അല്ലേ, റൈസ് ട്യൂബ് ഫീഡിങ്. 7 to 8 റൈസ് ട്യൂബ് ഫീഡിങ്, പിന്നെ 8 ആകുമ്പോൾ വീണ്ടും ഓറൽ മെഡിസിൻ സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു അല്ലെങ്കിൽ മെഡിസിൻ ഇഞ്ചക്ഷൻ സ്റ്റാർട്ടിങ്. അപ്പോൾ ആ ടൈം പീരീഡിലോട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ടൈം ഷെഡ്യൂൾ എന്നുള്ള രീതിയിൽ. കേട്ടോ, ഇനി വർക്ക് ഡിവൈഡ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ടൈമിൽ ബേസ് ചെയ്ത് വർക്ക് ഡിവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വർക്ക് ഷെഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് ഇതിൽ പറയാനുള്ള. അപ്പോൾ ഓപ്ഷൻ ബി ഡ്യൂട്ടി റോസ്റ്റർ ആണ് ഇന്നത്തെ കറൻറ്റ് ആൻസർ അല്ലേ. അപ്പം ഡ്യൂട്ടി റോസ്റ്റർ ഈസ് എ വെൽ പ്ലാൻഡ് ഷെഡ്യൂൾ ഓഫ് ഡ്യൂട്ടി അവേഴ്സ് അല്ലേ, ബേസ്ഡ് ഓൺ ടൈം ആൻഡ് ബേസ്ഡ് ഓൺ സം ഗൈഡ് ലൈൻസ് ആൻഡ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഹു പെർഫോം ദ ഡ്യൂട്ടി അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന ഡ്യൂട്ടി റോസ്റ്റർ. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ 5 നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളെ പുതിയൊരു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.